ഹലോ കോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയും കഴിഞ്ഞ മുമ്പിലത്തെ വീഡിയോയിലും നിന്ന് അതേ സ്ഥലത്ത് തന്നെയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മഴ വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ച്, അല്ലെങ്കിൽ ഇടി വെട്ടിയാലോ എന്നുള്ള പേടിയും കൊണ്ട് കൂടിയാണ് അങ്ങനെ ഓടിപ്പോന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, നല്ല വെയിലാണ് പിന്നെ വന്നേക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് കുറേ ഇങ്ങനെ ഇറങ്ങി പോരുകയും ചെയ്തു. മേ ബി നമുക്ക് മറ്റൊരു വീഡിയോയും കൂടെ ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കാം ഇത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ കൂടി ചെയ്യുകയാണ്. ഒന്നുകൂടി വ്ലോഗോസ്കിയിലേക്ക് സ്വാഗതം. പക്ഷേ ഞാനിവിടെ തന്നെ നിന്ന് ചുറ്റി തിരിയുന്നില്ല. ഞാനിവിടെ നിന്ന് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് അങ്ങ് മാറിയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അത് വേറെ സ്ഥലമൊന്നുമല്ല, ഞാൻ നേരത്തെയും ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കും. ടെറൈൻ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതല്ല, പുൽമേട് പോലെ ഇങ്ങനെ പാറക്കെട്ടുകളാണ്. അപ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരിക്കാം. നമുക്ക് ഈ വീഡിയോയിൽ ആ സംഭവങ്ങൾ കാണാം. പക്ഷേ നമുക്കിതാ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെയുള്ള കാഴ്ചകൾ കണ്ട് തന്നെ പോവാം. ഓക്കെ, ഞാൻ ഏറെക്കുറെ മടുത്തു. കഴിഞ്ഞ വീഡിയോയുടെ വാലായിട്ട് തന്നെ ഇത് ചെയ്താൽ മതിയായിരുന്നോ എന്ന് ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു പ്രോപ്പറായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സാരമില്ല, ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് നമുക്ക് മറ്റൊരു ലൊക്കേഷനിലെ വീഡിയോ ആയിട്ട് ഇത് ചെയ്യാം. മടുത്തു എന്നാലും സാരമില്ല, ഐ എം എൻജോയിങ് ദിസ് പ്രോസസ്. ഈ പ്രകൃതിയെ മൊത്തത്തിൽ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രസമുണ്ടല്ലോ, അത് വേറെ രസം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതിന് മുമ്പത്തേതും അതിന് മുമ്പത്തേതുമായിട്ടുള്ള വീഡിയോസിൽ ഞാൻ ഈ ഒരു സ്ഥലത്ത് വരുന്നു. അതിനുശേഷം പല പല തരത്തിലുള്ള ചിത്രശലഭങ്ങളെ കാണുന്നു, വിചിത്രമായിട്ടുള്ള ശലഭങ്ങളെ കാണുന്നു, വിചിത്രമായിട്ടുള്ള പൂക്കൾ കാണുന്നു. എന്തായാലും ഭയങ്കര രസമുള്ള സംഭവങ്ങളായിരുന്നു. അതുകൊണ്ട് അത് മിസ് ചെയ്യരുത്, കണ്ടു നോക്കുക. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും വിചിത്രവും സന്തോഷഭരിതവുമായിട്ടുള്ള സാഹിത്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള വിചാരിക്കുന്നു. ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ അങ്ങ് നടന്നൊരു മലയും കൂടെ കയറാറുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പോയില്ല. ഞാൻ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ചേട്ടൻ, എനിക്ക് ആ വഴി കാണിച്ചു തന്നു എന്ന് പറഞ്ഞ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനെ ഞാൻ കണ്ടിരുന്നു. ചേട്ടൻ എന്നെ മനസ്സിലായി. ഈ ഒരു കോലം ആയതുകൊണ്ട് തന്നെ കയ്യിൽ ക്യാമറ, തലയിൽ തൊപ്പി, പുറത്ത് ബാഗ്, അതുതന്നെയാണല്ലോ നമ്മുടെ എപ്പോഴുള്ള വേഷം. അപ്പോൾ ചേട്ടൻ എന്നെ മനസ്സിലായി. അപ്പോൾ ചേട്ടൻ ആദ്യമേ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, മല കയറിയോ എന്ന് ചോദിച്ചു. മഴ വീഴാനും ഇടി വെട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മല കയറിയില്ല എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വർത്തമാനം പറഞ്ഞ ഓക്കെ ഒക്കെ പറഞ്ഞ് ഞാൻ പോകുന്നു. അടിപൊളി രണ്ട് തീക്കുരികൾ അവിടെ വന്നിരിപ്പുണ്ട്. ഈ കാണുന്നത് പെൺപക്ഷിയാണ് കേട്ടോ. സാധാരണ ഞാനെപ്പോഴും ആൺപക്ഷീനെയാണ് വീഡിയോ എടുക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പെൺപക്ഷീനെ തന്നെ വീഡിയോ എടുത്തു. നല്ല രസമുള്ള ലൈറ്റിങ്ങിൽ കിട്ടി. ആൺപക്ഷിയെ നമ്മൾ പലതവണ ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇതാണ് തീക്കുരുവിയുടെ പെൺപക്ഷി. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് കണ്ട പൂക്കളുടെ ഒരു ലോകത്തിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണിത്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക കേട്ടോ. ഇന്ന് കാണാത്തൊരു ചിത്ര ശലഭത്തെ കിട്ടിയല്ലോ. നീലരാജൻ എന്ന് പേരുള്ള ബ്ലൂ അഡ്മിറൽ എന്ന് പറയുന്ന ശലഭമാണിത്. നമ്മുടെ ഡേറ്റാബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാനലിൽ ഇതിനെ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട്. ആ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി നോക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വഴിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങ് നടക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമേ എന്തെങ്കിലും കഴിക്കണം. 3:30 പറയേണ്ട സമയം, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമേ എന്തെങ്കിലും കഴിച്ചിട്ട് അവിടേക്ക് പോകാമെന്നാണ് ഓർക്കുന്നത്. എൻ്റെ കിളിയും പോകാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ തെറ്റി പോകുന്നുണ്ട്. അത് ഫുഡ് കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിക്കുന്നുണ്ട്, പക്ഷേ ആഹാരം ഒരു നല്ല കാര്യമാണ്, അല്ലെ മസ്റ്റാണ്. അത് പറഞ്ഞേ കിളി പോകുന്നുണ്ട്. ഞാനേ എന്തെങ്കിലും കഴിക്കട്ടെ, വണ്ടി വരെ എത്തുന്നവരെ ഞാൻ വീഡിയോ എടുക്കാം. അതിനുശേഷം കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ലൊക്കേഷനിൽ വീഡിയോയിൽ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് അവസാനം കാണിച്ചു തരാൻ പറ്റാതിരുന്ന പൊടിച്ചിലപ്പന്മാർ, ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറുകൾ, ദൈ ഒരു ചെടികളുടെ ഇടയക്കിടെ ഇങ്ങനെ കിരികിരികിരി വച്ച വെച്ച് നടപ്പുണ്ട് കേട്ടോ. ഇവന്മാർ ശരിക്കും ഇങ്ങനെയാണ്, എല്ലിക്കാട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അടിക്കാടുകൾ ഭയങ്കരമായിട്ടുള്ള കാട്ടിക്കടി ആയിരിക്കും നടക്കുന്നത്. ഒന്ന് കണ്ടു കിട്ടുന്ന തന്നെ ഭയങ്കര പാടാണ്. ഇപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഫുട്ടേജ് വലിയ ക്ലിയറൊന്നുമല്ല, ഭയങ്കര ഇരുട്ടാണ്, അതുപോലെ കറക്റ്റായിട്ട് ഫോക്കസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ നമുക്ക് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാലാവസ്ഥ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. കുറച്ച് മുമ്പ് ഈ വ്ലോഗ് തുടങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ വീണ്ടും ഇരുണ്ട് വരുന്നുണ്ട്. ഞാൻ ഹോപ്പ്ഫുള്ളി അങ്ങ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കാരണം ഒരു സാധനം തുടങ്ങി വെച്ചിട്ട് പിന്നെ അത് ഒരുമാതിരിയാക്കി എൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി നോക്കാം. ആൻഡ് ഫുഡ് കഴിച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ്.
ആൻഡ് ബൈ ദ ബൈ, ഞാൻ കുറച്ചു നേരം വ്ലോഗ് ചെയ്തു, എൻ്റെ മൈക്ക് ഓണാക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ആ വഴിക്ക് ഈ വഴിക്ക് പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഞാൻ ഫുഡ് കഴിക്കാൻ ചെന്നപ്പം വേറെ ഒന്നും കിട്ടിയില്ല, ഒരു ഇപ്പി കഴിച്ചു. പക്ഷേ ആ വിശന്നപ്പോൾ കിട്ടിയ ഇപ്പി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഞാൻ പ്രതീക്ഷിച്ച കടയിൽ നിറച്ച് ആൾക്കാരും വണ്ടി ബഹളങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും അപ്പം തന്നെ ഫുഡ് കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോയി. അവിടെ ഒരു കടയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ കടയുടെ പൊടി പോലും കാണാനില്ല. അങ്ങനെ ഞാൻ പിന്നെയും പിന്നെ മുമ്പോട്ട് പോയിട്ട് അവസാനം അവിടെ ഒരു ചേച്ചി ഒരു ടീ സ്റ്റാൾ, ഒരു കപ്പ, ഓംലെറ്റ്, അങ്ങനെ അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ ഇട്ട് ഒരു കടയുടെ അവിടെ തുണി വിരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു, അലക്കി വിരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്താ കഴിക്കാണെന്ന് ചോദിച്ചു. പറഞ്ഞു, മാഗിയും ഓംലെറ്റൊക്കെ ഉള്ളൂ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് മതി. അങ്ങനെ ചേച്ചി എനിക്ക് മാഗി എന്ന് പറഞ്ഞിട്ട് ഈപ്പി ഉണ്ടാക്കി തന്നു. എനിക്ക് ഈപ്പിയാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം ഞാൻ എന്താ സ്ഥിരം വരാറുള്ള ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ വോയിസ് ഓവറിൻ്റെ ഒപ്പം കാണുന്നത്. ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് വ്ലോഗ് ചെയ്യുന്നതാണ്, ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അതിനുശേഷം ആഷി പ്രീനിയയെ കണ്ടു. ആഷി പ്രീനിയ പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുള്ളി കളിച്ച് നടക്കുകയാണ്. കതിർവാലൻ കുരുവി എന്നാണ് അതിൻ്റെ പേര്. ഇവനെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ കുളമാവ് വീഡിയോയിൽ മഞ്ഞിനിടയ്ക്ക് കണ്ടതാണ്. ഇതാ ഇപ്പോൾ പുല്ലിനിടയ്ക്കാണ് ഇവൻ നിൽക്കുന്നത്. മഞ്ഞിനിടയ്ക്കും പുല്ലിനിടയ്ക്കും കൃത്യമായിട്ട് നമുക്ക് ഇവനെ കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന തൃശ്ശൂർ വീഡിയോയിൽ ഇവനെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. അതിനുശേഷം ഞാൻ എന്താ ഇതിലിങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂക്കളം നോക്കാനാണ് ഇറങ്ങിയതെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പം അധികം പൂക്കളൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ആൻഡ് ബൈ ദ ബൈ, പൂക്കളില്ല താനും, അധികം പൂക്കളില്ല. പക്ഷേ ചില ചില പക്ഷികളൊക്കെ കരയുന്നുണ്ട്. ശരിക്കും നല്ല രസമല്ലേ ഈ സ്ഥലം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഇനം പക്ഷികളെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പുല്ലുപ്പനെ ഞാൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഇവിടെ നിന്നാണ് ലൈഫറായിട്ട് എനിക്ക് കിട്ടിയത്. അതുപോലെ എനിക്ക് ട്രീ പിപ്പിറ്റിനെ കിട്ടിയിട്ടുണ്ട്. ടിക്കൽ സ്ലീഫ് വാബ്ലർ എന്ന് പറയുന്നൊരു ചെറിയ കുരുവിയുണ്ട്. അത് സീസണലാണ്, അതിന് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണിത്. അത് മാത്രമല്ല, ഇതിന് തൊട്ടപ്പുറത്തൊരു കുഞ്ഞു കാട് പോലെ തേയിലത്തോട്ടം വളർന്ന് നിൽപ്പുണ്ട്. എന്തായാലും ഈ സ്ഥലം എപ്പോൾ വന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ കണ്ടില്ലേ നല്ല പച്ച പുൽമേടുകളും അതുപോലെ ആകാശത്ത് പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളും അതിന് മേലെ നീല നിറത്തിൽ നല്ല നീലാകാശവും എല്ലാമായിട്ട്. സോ ബ്യൂട്ടിഫുൾ. പുല്ലുപ്പനൊക്കെ അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട്, പക്ഷേ അവനൊക്കെ ഈ പുല്ലിൻ്റെ ഇടയ്ക്കാണ്. ഇനി എങ്ങാനും മുമ്പിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. പ്രതീക്ഷിക്കേണ്ട, അതിന് പകരം പഴയ വീഡിയോസ് കാണുക. കുളമാവ് വീഡിയോയിലും ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഇന്നടുത്ത കഴിഞ്ഞ രണ്ട് വീഡിയോകളിലും ഈ മഞ്ഞ ശലഭങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലാതെ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. യുറേമ എന്ന് പറയുന്ന ജീനസിൽ പെടുന്ന ഒരു ശലഭമാണ്. യുറേമയിൽ ഒരുപാടിനം ശലഭങ്ങളുണ്ട്. ഞാൻ മൈക്ക് ഓണാക്കാൻ വിട്ടുപോയ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഡബ് ചെയ്ത് നടക്കുമായിരുന്നു. കുറച്ചും കൂടെ ദൂരങ്ങൾ നടന്നു. പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല. നമുക്കെന്തെങ്കിലും പിപ്പിറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ചിലപ്പോൾ ഇനി വല്ല പരുന്ത് വർഗ്ഗങ്ങൾ ആകാശത്തോടെ പറക്കുന്നുണ്ടെങ്കിൽ കാണാം. ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും കാണാനില്ല. 4-4.5 സമയത്തിൻ്റെ ആ ഒരു വെയിൽ ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. നല്ല വാമത്തുള്ള വെയിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെയിൽ കൊള്ളാൻ. ഈ മൈക്കുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫോൺ എത്ര ദൂരത്തിലും അടുത്തും പിടിച്ച് സംസാരിച്ചാലും ഒരേ വോയിസ് തന്നെയായിരിക്കും കിട്ടുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണാക്കിയില്ലെങ്കിൽ കുറച്ച് മുമ്പത്തെ പോലെ പണി പാളും. യൂറേഷ്യൻ കെസ്ട്രൽ അല്ലെങ്കിൽ കോമൺ കെസ്ട്രൽ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. വെറയൻ പുള്ള എന്നാണ് മലയാളത്തിലെ പേര്. അതിനെ ഒരു വർഷം മുമ്പ് ഞാനിവിടെ വന്ന് കണ്ടുപിടിച്ച് വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കെസ്ട്രലിനെ നമ്മൾ കണ്ടത് ദൈവം ഇരിക്കുന്ന മരത്തേലാണ് കേട്ടോ. ഷിപ്പ് ഇത് കാര്യമാണ്. പക്ഷേ ഈ ഫ്രെയിം കാണാൻ നല്ല രസമില്ലേ. ഇവിടെ നിന്നിട്ട് ഇനി വേറെ പക്ഷികളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അതായത് ഈ എക്സാക്റ്റ് ഈ ഒരു സ്പോട്ടിൽ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പയ്യെ മാറാം. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഒരു ദിവസമായിരുന്നു എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒന്നുകൂടെ പറയാം. ഒരുപാട് രസമുള്ള പൂമ്പാറ്റകൾ, ഒരുപാട് രസമുള്ള അത്ഭുതപ്പെടുത്തുന്ന പൂക്കൾ, നീല നിറത്തിലുള്ള ശലഭം ആദ്യത്തെ വീഡിയോയിലുണ്ടായിരുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ ആ പാമ്പിനെ പോലെ എനിക്ക് തോന്നുന്ന ആ ഒരു പൂവ്, എനിക്ക് ചെറിയ രീതിയിൽ രോമാഞ്ചം വരുന്നുണ്ട്. നല്ല ദിവസമായിരുന്നു ഇന്ന്, നല്ല ദിവസമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലം ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ ഞാനിവിടെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടില്ല. ഈ
ചെടി എനിക്ക് അറിയാവുന്ന ചെടിയാണ്. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നല്ല എക്സാക്ട്ലി, പക്ഷേ ഈ വാഗോൺ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഐഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഒരുതരം ഓർക്കിഡാണിത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്തോ ലോങ് ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇവൻ്റെ ഈ നീളത്തിലുള്ള ആ ഒരു സൂത്രം കണ്ടിട്ടാണ് ആ ഒരു ശാസ്ത്രീയ നാമം ഇട്ടിരിക്കുന്നത്. കാണുന്ന മലകളുടെ മേലെ കുറേ നെഴൽ കാണാൻ പാടില്ലേ, അത് കുറേ മേഘങ്ങളുടെ നെഴലാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ നേരെ മുകളിൽ കാണുന്ന മേഘങ്ങളുടെ നെഴലല്ല, ഈ ബാക്കിൽ കാണുന്ന ഈ വലിയ മേഘങ്ങളില്ലേ, അവന്മാരുടെ നെഴലാണത്. ഏകദേശം ആ ഒരു ഷേപ്പല്ലേ, ഇവിടെ വന്ന് വീണേക്കുന്ന ഇത് നോക്കി ചുമ്മാ ഒരു രസം വാ നമുക്ക് നടക്കാം. ഇനി നമുക്ക് തൊട്ടപ്പുറത്തൊരു ലൊക്കേഷനിൽ പോയിട്ട് കാണാം. ഇവിടെ ഞാൻ നടന്ന് മടുത്തു. നമ്മൾ നേരത്തെ നമ്മുടെ കതിർവാലിൻ കുരുവി എന്ന ആഷിപ്രേനിയെ കുറിച്ച് പറഞ്ഞത് പുള്ളിക്കാരന് ഇൻസൾട്ടായെന്നാണ് തോന്നുന്നത്. പുല്ലിന് പുറത്തും മഞ്ഞിന് പുറത്തൊന്നും വരില്ല എന്ന് പറഞ്ഞില്ലേ അത്. അതുകൊണ്ട് പുള്ളിക്കാരനാ പുല്ലിൻ്റെ മുകളിൽ വന്ന് നല്ല സ്റ്റൈലിൽ അങ്ങ് ഇരുന്ന് വരികയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പക്ഷി കൂടിയാണ് കേട്ടോ. മെയിൻലി ഇങ്ങനെയുള്ള കുഞ്ഞുണ്ടക്കിളികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഷിപ്രേനിയും അതിൽ ഓർമ്മമാണ്. പിന്നെ നമ്മുടെ തുന്നാരനുണ്ട്, വേറെ പ്രിനിയകളുണ്ട്, അയോറ കിളിയുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. എന്തായാലും എനിക്ക് സന്തോഷമായിടോ, സന്തോഷമായി, നന്നായി വാ അല്ലേ. നമ്മുടെ ആഷിപ്രീനിയെ വന്ന് സെറ്റപ്പായിട്ട് ഇരുന്നുകൊണ്ടായിരിക്കും ഈ വയൽക്കുരുവി എന്ന് പറയുന്ന പ്ലെയിൻ പ്രീനിയയും വന്ന് ഇരുന്ന് തരുന്നുണ്ട് കേട്ടോ. അവനെയും കൂടെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇത് തൊട്ട് താഴെയുള്ള കാട്ടിലേക്ക് പോവാം. കാടല്ല, ഒരു തേയിലക്കാടാണ്. ഞാൻ നേരത്തെ GBBC വീഡിയോയിലും കാണിച്ചു തന്നിട്ടുള്ളതാണ്. എന്തായാലും ഈ വയൽക്കുരുവിയെ കൂടി കണ്ടോളൂ. ഞാൻ പയ്യതെ ആ അവിടെയാണ് മല, അവിടെ നിങ്ങൾ പയ്യ താഴേക്ക് പോന്നു. ഈ പുറകിൽ കാണുന്നതാണ് കുഞ്ഞു തേയിലക്കാട്. തേയിലക്കാട് എന്ന് പറഞ്ഞാൽ തേയില വെട്ടാതെ വെട്ടാതെ ഇങ്ങനെ ഇരുന്നിട്ടായിരിക്കണം ഭയങ്കര വലിയ കാട് പോലെ ആയിട്ടുണ്ടാവുക. ഇതാരെങ്കിലുമൊക്കെ സ്ഥലമായിരിക്കാം. ഞാനിങ്ങനെ ഇറങ്ങി എന്നെ വഴിക്ക് രണ്ട് ബ്ലാക്ക് ഈഗിളുകൾ, കരിമ്പരുന്തുകൾ ആകാശത്തിങ് വട്ടിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അങ്ങ് ദൂരെയായിരുന്നു കേട്ടോ, അതുകൊണ്ട് സ്റ്റേബിളായിട്ടൊന്നും വീടെടുക്കാൻ പറ്റിയില്ല. എന്നാലും കിട്ടി. ഞാൻ നേരത്തെ GBBCയുടെ സമയത്ത് ദാ ഇവിടെ വന്നത് ബ്ലാക്ക് ഈഗിളിനെ കണ്ടുപിടിക്കാൻ കൂടിയായിരുന്നു. ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് എന്തായാലും നൈസായിട്ട് നടക്കാം. നടന്നിട്ട് ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും പക്ഷികളുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ ഉണ്ട്, നമ്മുടെ ചൂളക്കാക്കയില്ലേ, അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ നമ്മുടെ പ്രസൻസ് അറിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പാട്ട് നിർത്തും. നോക്കാം നോക്കാം. സൂര്യനങ്ങ് അസ്തമിക്കാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 5:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ സൈഡിലേക്ക് കുറച്ച് ഇരുട്ടായിരിക്കും, കാരണം വെയിൽ ഈ ഒരു വാലി സെറ്റപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് വെയിലങ്ങ് പോയിട്ടുണ്ട് ഈ ഒരു ഇടയ്ക്കുന്ന്. ചുമ്മാ അതെ ഇവിടെ ഒരു ചെറിയ അരുവി പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ തീരത്ത് മാത്രം ചെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്ന് ഇറങ്ങി വന്നതാണ്. പിന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഞാൻ കാണുന്ന ഒരു പനയില്ലേ, ആ പനയുടെ മുകളിലിരുന്നുകൊണ്ട് ഒരു വർഷം മുമ്പ് നമ്മളിവിടെ വന്ന് വ്ളോഗ് ചെയ്തപ്പം എനിക്ക് ആ എനിക്കൊന്നും ആ പുല്ലുപ്പൻ്റെ വീഡിയോയിലാണ് തോന്നുന്നത്. അതെ, പുല്ലുപ്പനെ കാണാൻ വന്ന വീഡിയോയിലാണ്. നമ്മുടെ ഈ വ്ളോഗ് തുടങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ ആ ഓറഞ്ച് മിനുവേറ്റ് എന്ന് പറയുന്ന പക്ഷിയുടെ പെൺപക്ഷിയെ കണ്ടില്ലേ, അതിൻ്റെ ആൺപക്ഷീനെ എനിക്ക് അവിടെ ഇരുന്ന് കിട്ടിയായിരുന്നു. നല്ല രസമായിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു കുഞ്ഞരുവിയെ ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഇവിടെ വന്നൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്ന കേട്ടോ. പ്രത്യേകിച്ച് വേറെ ബേഴ്സ് ഒന്നും കാണത്തില്ല. ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ വീഡിയോയിൽ ഭയങ്കര കാര്യമായിട്ട് സംഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും മൊത്തത്തിൽ ഈ ഒരു ദിവസം അടിപൊളിയായിരുന്നു. ചൂളക്കാക്കയുടെ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ ഓർത്ത് വന്നതായിരുന്നു, പക്ഷേ കേൾക്കുന്നില്ല. അതുമാത്രമല്ല, ഈ വെള്ളത്തിൻ്റെ ഒച്ചയും ഭയങ്കരമാണ്. പിന്നെ ഇരുട്ടൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് പേടിയാവുന്നു, ശരിക്കും പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് കയറി പോകാം. മിക്കവാറും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ടാറ്റ പറയേണ്ട വരും. പോകുന്നതിന് മുമ്പ് ഇതേ ആ അപ്പുറത്തെ വളവ് വരെ ഒന്ന് പോയി നോക്കാമെന്നൊരു തോന്നൽ, ഒരു തോന്നലാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് പയ്യെ ഞാനിങ്ങനെ നടക്കുകയാണ്, കാര്യമായിട്ടൊന്നും കാണില്ല എന്നും ഒരു തോന്നൽ. നമ്മൾ നേരത്തെ നടന്നത് ഇതേ ആ മലകളുടെ മൂളികടയാണ്. അങ്ങങ്ങ് നടന്ന് 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 ഇതാ അവിടം വരെയൊക്കെ പോയായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചു തന്ന മറിയില്ലേ, അതവിടെ നിൽപ്പുണ്ട്. ഈ കാണുന്ന ചെടി വളരെ കോമൺ ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ദിവസത്തെ ആദ്യത്തെ വീഡിയോ, അതായത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ തൊട്ട് ഇതിനെ കാണുന്നതാണ്. പക്ഷേ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കാണിച്ചു തരാം. ആ അതിൻ്റെ അപ്പുറത്ത് ഒരു എട്ടുകാലി അവിടെ ഇരുന്ന് വല നീയുന്നു. ദേ ഇതുപോലത്തെ ഒരു എട്ടുകാലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള രൂപവും കളറും. പുള്ളിക്കാരൻ വല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ശല്യം ചെയ്യേണ്ട.
കുറച്ചും കൂടെ മുമ്പോട്ട് നടന്ന് ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നു. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു എട്ടുകാലിയാണിത്. എട്ടുകാലി ലൈഫറാണ്, എട്ടുകാലി ലൈഫർ. എന്തായാലും അവൻ അവിടെ വല കെട്ടിക്കൊണ്ടിരുന്നോട്ടെ അല്ലേ, നമുക്ക് തിരിച്ചു കണക്കാം. ആണ്ട് ദേഹിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഇച്ചിരി സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ ആ ഒരു ശലഭം അമ്പട. അപ്പോൾ അവനിവിടെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവൻ സ്പെഷ്യൽ ആണോ ആവോ ആർക്കറിയാം. നമുക്ക് എന്തായാലും തിരിച്ചു നടക്കാം. തിരിച്ചു നടക്കുമ്പോൾ നോക്കിക്കേ, 6 മണിയായി. ദാ കാണുന്നത് ലാസ്റ്റ് സൂര്യകിരണങ്ങൾ വന്ന മലയുടെ മേലെ പതിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഈ താഴ്ഭാഗം ശരിക്കും ഇരുട്ടിലായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒന്ന് കുറച്ചിങ്ങ് നടന്നത് കാരണം നമ്മുടെ ഈ എട്ടുകാലി കുട്ടനെയും കിട്ടി. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ ശലഭത്തിനെ വീണ്ടും കാണാൻ പറ്റി. അതുകൊണ്ട് അത് റെയർ ആയിരിക്കില്ല എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ. കാരണം ഞാൻ എനിക്കിപ്പോൾ ഇൻ്റർനെറ്റ് പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ്. അതിൻ്റെ ഐ ഡി എന്താണ് എന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് നോക്കാം. അല്ല, നിങ്ങൾ എന്തായാലും കണ്ടു കാണുമല്ലോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ കാണും. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഐഡിയ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. യെസ്, കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ അല്ലേ, നമുക്കെന്തായാലും തിരിച്ചു നടക്കാം. ഇനിയിപ്പോൾ അധികം ബേഡ്സിനൊന്നും കാണാൻ പറ്റണമെന്നില്ല. ഞാൻ സൺസെറ്റ് കാത്ത് നിൽക്കുന്നുമില്ല. എൻ്റെ ഫോണും എല്ലാം ചാർജ് ചെയ്ത് തന്ന് ഒരു സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ കിളിയും പോകാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഒരു ദിവസം ഉണപ്പില്ലായിരുന്നു. എന്തായാലും ആകാശത്തൊക്കെയാണെങ്കിൽ നല്ല സ്വിഫ്റ്റുകൾ പറക്കുന്നു. അത് ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം ഷൂട്ട് ചെയ്യാൻ പാടാണ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരവേഗത്തിൽ പറന്നു പോകുന്ന പക്ഷികളാണ് കേട്ടോ. അയോറകൾ ചേക്കറാനുള്ള പോക്കിലാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു. മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ ഡേറ്റാബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വീഡിയോസ് ഉണ്ട്, അതെല്ലാം കണ്ടു നോക്കുക. ഇച്ചിരി ഒച്ച കുറയ്ക്കാവോ? ഇല്ല, ഇത് അവരുടെ സ്ഥലമാണ്. നമ്മളവിടെ കിടന്ന് നമ്മളാണ് ഒച്ച എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഈ ചാനലിൽ മറ്റ് വീഡിയോസ് ഉണ്ട്, അതും കണ്ടു നോക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോയും മറ്റ് വീഡിയോസും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.